ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇൻസ്റ്റന്റ് മെസ്സേജിങ്ങിനായി ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ആപ്പായ വാട്സപ്പുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. വാട്സപ്പ് വഴി നമുക്ക് വളരെ എളുപ്പത്തിൽ പണം അയക്കാനും അതുപോലെ പണം സ്വീകരിക്കാനും സാധിക്കും. സാധാരണ നമ്മൾ ഗൂഗിൾ പേയിലും ഫോൺ പേയിലും ഒക്കെ ചെയ്യുന്നത് പോലെ തന്നെ വളരെ എളുപ്പത്തിൽ നമ്മുടെ കോൺടാക്ട്സിലുള്ള ആളുകൾക്ക് പണം അയക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യുക എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. വാട്സപ്പിന് ഈ ഒരു യു പി ഐ സൗകര്യം നൽകുന്നത് ഏകദേശം 4 ബാങ്കുകളാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ആക്സിസ് ബാങ്ക്, HDFC, അതുപോലെ തന്നെ ICICI ബാങ്ക്, ഈ 4 ബാങ്കുകളാണ് ഈ ഒരു യു പി ഐ സൗകര്യം വാട്സപ്പിന് നൽകുന്നത്. അപ്പോൾ ഇത് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ 4 ബാങ്കുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു ബാങ്കിൻ്റെ SMS ഒക്കെ വരും. അപ്പോൾ നിങ്ങൾക്ക് അക്കൗണ്ട് ഇല്ലാത്ത ബാങ്കിൽ നിന്ന് എന്തുകൊണ്ട് SMS വരുന്നു എന്ന് നിങ്ങൾ ഒരിക്കലും പാനിക് ആവരുത്. അപ്പോൾ എങ്ങനെ നമുക്കിത് രജിസ്റ്റർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ വാട്സപ്പ് പേയ്മെൻറ്റ് എനേബിൾ ചെയ്തിട്ടുള്ള നിങ്ങളുടെ കോൺടാക്ട്സിലേക്ക് വാട്സപ്പ് വഴി ചാറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പണം അയക്കാനും പറ്റും. അതുപോലെ അവരോട് പണം റിക്വസ്റ്റ് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്കൊട്ട് സമയം കളയാതെ എങ്ങനെയാണ് ഇത് സെറ്റപ്പ് ചെയ്യാൻ പറ്റുക എന്നത് കാണാം. അപ്പോൾ ഗൈസ്, എങ്ങനെയാണ് വാട്സപ്പ് സെറ്റപ്പ് ചെയ്യാൻ പറ്റുക നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു മെനുവിലേക്ക് ചെല്ലുക. ഇവിടെ നമുക്ക് പേയ്മെൻറ്റ്സ് എന്ന് കാണാം. ഇതിലാണ് നമ്മൾ ടാപ്പ് ചെയ്യേണ്ടത്. ടാപ്പ് ചെയ്യുന്നതോടുകൂടി ഇങ്ങനെ ഒരു വിൻഡോ വരും. ഞാൻ ഓൾറെഡി ഇത് വാട്സപ്പ് എനേബിൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിൽ ഫിനിഷ് സെറ്റപ്പ് എന്നുള്ള വിൻഡോ വന്നിട്ടുള്ളത്. വാട്സപ്പ് വഴി നമുക്ക് പേയ്മെൻറ്റ് സെൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ സ്കാൻ ചെയ്തുകൊണ്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ മണി ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യുക, അങ്ങനെ UPI കിട്ടുന്ന എല്ലാ UPI പ്ലാറ്റ്ഫോമിൽ കിട്ടുന്ന എല്ലാ ഫെസിലിറ്റിയും ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ സെറ്റപ്പ് കംപ്ലീറ്റ് ചെയ്യുന്നതിനായിട്ട് ഇങ്ങനെ ടാപ്പ് ചെയ്യുക. ഇതോടുകൂടി ഇങ്ങനെ ഒരു വിൻഡോ വരും. നിങ്ങൾ ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന സമയത്തും ഇതേ വിൻഡോ വരും. ഇതിൻ്റെ കുറച്ച് സെക്യൂരിറ്റി ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് എല്ലാം വളരെ സെക്യൂർ ആണെന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ താഴെ നമുക്ക് കാണാം, അക്സെപ്റ്റ് ആൻഡ് കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതോടുകൂടി നമ്മൾ ഇങ്ങനെ ഒരു വിൻഡോയിലേക്ക് നമ്മളെത്തും. ഈ ഒരു വിൻഡോയിൽ ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്യാനുള്ള വിൻഡോയാണ്. അതായത് നമ്മുടെ ഈ ഒരു വാട്സപ്പിൽ ഉപയോഗിക്കുന്ന നമ്പറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്യണം. അപ്പോൾ എൻ്റെ ഈ ഒരു വാട്സപ്പ് നമ്പറുമായിട്ട് ലിങ്ക് ആയിട്ടുള്ള ബാങ്ക്സ് ആണ് ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് ഓൾറെഡി ആക്സിസ് ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ലിസ്റ്റിൽ നിന്നും ആക്സിസ് ബാങ്ക് ആണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചില ബാങ്കുകളുടെ നെയിംസ് എല്ലാം ഇതേപോലെ ഇവിടെ ഏറ്റവും ടോപ്പിൽ വന്നിട്ടുണ്ട്. ബാങ്ക് ഓഫ് ബറോഡ, HDFC, അതുപോലെ ICICI, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ആക്സിസ് ബാങ്ക് ഈ ഒരു ലിസ്റ്റിൽ വന്നാൽ കാണാം. പിന്നെ പല സുഹൃത്തുക്കളും ചോദിക്കുന്ന ഒരു ചോദ്യം, സഹകരണ ബാങ്കുകളൊക്കെ ഇതിലുണ്ടാവുമെന്നാണ്. ഇതിൽ UPI സൗകര്യം നൽകുന്ന എല്ലാ പ്ലാറ്റ്ഫോംസും ഇതിലുണ്ടാകും. അത് നിങ്ങൾക്ക് താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്താൽ കാണാൻ പറ്റും. നാഷണലൈസ്ഡ് ആയിട്ടുള്ള എല്ലാ ബാങ്കുകളും ഉണ്ട്. അതുപോലെ തന്നെ ചില സർവീസ് സഹകരണ ബാങ്കുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, ഗുണ്ടൂർ അർബൻ ബാങ്ക് എന്ന് കാണാം. ഇത് ആന്ധ്രയിലുള്ളതാണ്. അങ്ങനെ ഒട്ടുമിക്ക പിന്നെ ബാങ്കുകളും ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ആക്സിസ് ബാങ്ക് ആണ് ഇതിൽ ലിങ്ക് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് നമ്മളിപ്പോൾ ആക്സിസ് ബാങ്ക് ഇതേപോലെ സെലക്ട് ചെയ്തു. ഇതോടുകൂടി നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ വരും, വെരിഫൈ യുവർ നമ്പർ എന്ന് കാണാം. നമ്മുടെ നമ്പർ വെരിഫൈ ചെയ്യണം. ഈ ഒരു വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിനായിട്ട് നമ്മുടെ സിമ്മിൽ SMS പോകുന്നതിനുള്ള ബാലൻസ് വേണം. അപ്പോൾ നിങ്ങളുടെ സിമ്മിൽ നിന്ന് SMS പോകുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. ഇപ്പോൾ താഴെ നിങ്ങൾക്ക് കാണാം, വെരിഫൈ എന്ന് കാണാം. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഇങ്ങനെ ഒരു പെർമിഷൻ വരും. പിന്നെ ഫോൺ കോൾ മാനേജ് ചെയ്യാനുള്ള ഒരു പെർമിഷനാണ്. ഇത് നമ്മൾ അലോ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മളോട് ഒരു SMS പെർമിഷൻ ചോദിച്ചിട്ടുണ്ട്, അതും അലോ ചെയ്ത് കൊടുക്കണം. പിന്നെ ഇങ്ങനെ ഒരു വിൻഡോ വരും. ഇവിടെ സിമ്മ് സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്ത സിം ഏതാണോ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം കൺഫേം എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. എന്നിട്ട് വെരിഫൈ എന്നുള്ള ബട്ടൺ വീണ്ടും ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇതോടുകൂടി നമുക്ക് കാണാം, വെരിഫൈ യുവർ ഫോൺ നമ്പർ എന്ന് കാണാം. ഇപ്പോൾ SMS പോയിട്ടുണ്ട്, അതിൻ്റെ നോട്ടിഫിക്കേഷനാണ് നിങ്ങൾ കാണുന്നത്. ഇപ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഇങ്ങനെ ഫൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ വാട്സപ്പ് നമ്പറുമായി ലിങ്ക് ആയിട്ടുള്ള നമ്പർ ബാങ്ക് അക്കൗണ്ട് ഫെച്ച് ആയി കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് ബാങ്കിൻ്റെ എൻഡിൽ നിന്നും SMS വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ആഡ് എന്നുള്ള ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതോടുകൂടി നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഇതിലേക്ക് ആഡായിട്ട് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ആഡായിട്ട് കിട്ടി. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, പിന്നെ യു ക്യാൻ നൗ സെൻഡ് ആൻഡ് റിസീവ് യുവർ മണി ഓൺ വാട്സപ്പ് എന്ന് കാണാം. നമുക്ക് വാട്സപ്പിൽ നിന്നും വാട്സപ്പ് വഴി പണം അയക്കാനും അതുപോലെ ഇങ്ങോട്ട് സ്വീകരിക്കാനൊക്കെ ഇപ്പോൾ സാധിക്കും. ഇപ്പോൾ നമുക്ക് കാണാം, താഴെ നമുക്ക് ഡൺ എന്ന് കാണാം. അതിലൊന്ന് ടാപ്പ് ചെയ്താൽ മതി. ടാപ്പ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ആ ഒരു കംപ്ലീറ്റ് സെറ്റപ്പ് റെഡിയായി. ഇനി QR കോഡ് വഴി സ്കാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്കാൻ എന്നുള്ള ഓപ്ഷൻ എടുക്കുക. ഇതോടുകൂടി ഇത്തരത്തിൽ QR കോഡ് സ്കാനർ ഓപ്പൺ ആകും. പിന്നെ നമ്മുടെ QR കോഡ് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്താൽ മതി. ഇതാണ് നമ്മുടെ QR കോഡ് സ്കാനർ. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി പണം അയക്കാനായിട്ട് വീണ്ടും നമുക്ക് ബാങ്ക് അക്കൗണ്ട് ഇതിലേക്ക് എക്സ്ട്രാ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് പേയ്മെൻറ്റ് മെത്തേഡ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. ഇതോടുകൂടി വീണ്ടും അതേപോലെ ബാങ്കിൻ്റെ ലിസ്റ്റ് വരും. ഇതിൽ നിന്ന് നിങ്ങൾക്ക് അക്കൗണ്ടുള്ള മറ്റൊരു ബാങ്ക് കൂടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. സോറി, അതറിയാതെ തട്ടിപ്പോയതാണ്. ഓക്കെ, എയർടെൽ ബാങ്കാണ് തട്ടിയതോ? എയർടെൽ ബാങ്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എയർടെൽ എനിക്ക് ബാങ്ക് ഉണ്ട്. സോറി, അപ്പോൾ ആ ബാങ്ക് അക്കൗണ്ട് നമുക്ക് ആഡ് ചെയ്യാം. ആഡ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. ഇതോടുകൂടി എയർടെൽ പേയ്മെൻറ്റ് ബാങ്കും ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുകയാണ്. ഇത്തരത്തിൽ നമ്മുടെ മൊബൈൽ നമ്പറിൽ എത്ര ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ അതെല്ലാം നമുക്കിതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും.
അപ്പോൾ ഇത്തരത്തിൽ ആഡ് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഏതാണ് നിങ്ങളുടെ പ്രൈമറി അക്കൗണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും ഉറപ്പുവരുത്തണം. ഇപ്പോൾ ഇതാണ് നമ്മുടെ ഡീഫോൾട്ട് അക്കൗണ്ട് ആയിട്ടുള്ളത്. ഇത് പ്രൈമറി അക്കൗണ്ട് ആക്കണമെങ്കിൽ പിന്നെ യൂസ് ആസ് എ ഡീഫോൾട്ട് എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ എയർടെലിൽ നിന്നായിരിക്കും പണം പോകുന്നതും പണം വരുന്നതൊക്കെ എയർടെൽ പേയ്മെൻറ്റ് ബാങ്ക് അക്കൗണ്ടിൽ നിന്നായിരിക്കും. അപ്പോൾ ഇപ്പോൾ ആക്സിസ് ബാങ്കാണ് നിലവിൽ നമ്മുടെ പ്രൈമറി അക്കൗണ്ട്. ഇനി എങ്ങനെയാണ് ഒരു വ്യക്തി പണം അയക്കാൻ നോക്കാം? അതിനായിട്ട് നമ്മൾ സാധാരണ വാട്സപ്പിൽ ചാറ്റ് ചെയ്യാൻ എടുക്കുന്ന പോലെ തന്നെ കോൺടാക്ട് ഇതേപോലെ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഏറ്റവും താഴെ നിങ്ങൾക്കൊരു റുപ്പി സിമ്പിൾ കാണാൻ പറ്റും. ഇതിൽ നമ്മളൊന്ന് ടാപ്പ് ചെയ്യുക. ഇതോടുകൂടി ഇങ്ങനൊരു വിൻഡോ വരും. നമ്മുടെ ഈ ഒരു ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഈ പറഞ്ഞ വ്യക്തിയിലേക്കാണ് ഇപ്പോൾ പൈസ നമ്മൾ അയക്കാൻ പോകുന്നത്. ഇനി ബാങ്ക് അക്കൗണ്ട് നമുക്ക് സ്വിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ടാപ്പ് ചെയ്യുക. ഇതോടുകൂടി ഇപ്പോൾ നമ്മൾ ലിങ്ക് ചെയ്തിട്ടുള്ള രണ്ട് അക്കൗണ്ടും കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ നിന്ന് ഏത് ബാങ്കിൽ നിന്നാണോ പണം നിങ്ങൾക്ക് അയക്കേണ്ടത് ആ ഒരു ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ എമൗണ്ട് എത്രയാണോ അത് ടാപ്പ് ചെയ്യുക. ഇനി എന്തിനാണ് പണം അയക്കുന്നതെന്ന ആ ഒരു നോട്ട് വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാം. ഇതേപോലെ ആഡ് ചെയ്യാം. അതിനുശേഷം നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. സെൻഡ് പേയ്മെൻറ്റ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. ഇതോടുകൂടി ഇങ്ങനൊരു വിൻഡോ വരും, ഓതറൈസ് ദ പേയ്മെൻറ്റ് വിത്ത് പിൻ എന്ന് കാണാം. അപ്പോൾ നമ്മുടെ യു പി ഐ പിന്നെ നമ്മൾ എൻ്റർ ചെയ്യണം. ഇനി യു പി ഐ പിൻ അഥവാ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഫോർഗോട്ട് യു പി ഐ പിൻ അടിച്ച് നിങ്ങൾക്ക് ആ കാർഡ് ഡീറ്റെയിൽ കൊടുത്തിട്ട് പ്രൊസീഡ് ചെയ്യാം. അപ്പോൾ നമ്മളൊരു കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്തു. ഇതോടുകൂടി ആ ഒരു യു പി ഐ പിന്നാണ് നമ്മളിപ്പം ഇതിൽ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നിലവിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ആറക്ക പിൻ ഉണ്ടാകും. ആ ഒരു പിന്ന് ഇവിടെ ഇതേപോലെ എൻ്റർ ചെയ്ത് കൊടുക്കുക. പിൻ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ ഈ കാണുന്ന ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക. ഇതോടുകൂടി നമ്മുടെ പേയ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് ഈ പറഞ്ഞ ആൾക്ക് ഒരു രൂപ അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതിലൊന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ട്രാൻസാക്ഷൻസിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽ കാണാം. പിന്നെ ഡേറ്റ്, അതുപോലെ ടൈം, പിന്നെ ഇതിൻ്റെ ട്രാൻസാക്ഷൻ ഐ ഡി ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് വാട്സപ്പ് പേ സെറ്റപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. വാട്സപ്പ് പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇതുപോലെയുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ കിട്ടുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. ഓൺലൈനിൽ കിട്ടുന്ന ഏറ്റവും മികച്ച ഓഫറുകൾ നമ്മുടെ ടെലഗ്രാം ചാനലിലൂടെ ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ട്. ചാനൽ ലിങ്ക് ഞാൻ താഴെ തന്നിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് മറ്റൊരു ദിവസം വീണ്ടും കാണാം. അതുവരേക്കും സൈനിങ് ഓഫ്. ബൈ ബൈ.